പാമ്പൻ മാധവൻ അനുസ്മരണ യോഗത്തിൽ പി ജയരാജൻ CPIM നേതാവ് സംസാരിക്കുകയാണ്. അതിലേക്ക് പ്രവർത്തനങ്ങളെ പറ്റി ചർച്ച ചെയ്തു. ആ ചർച്ചകൾ ഇതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ്. ഈ മാനദണ്ഡം എന്താണ്? വിമർശനവും സ്വയം വിമർശനവും. വിമർശനം മാത്രമല്ല, സ്വയം വിമർശനവും. ഇത് വിവിധ ജില്ലകളിൽ നിന്നുള്ള പ്രതിനിധികൾ ഈ അടിസ്ഥാനത്തിൽ പരിശോധിച്ചു, ആ റിപ്പോർട്ട് അംഗീകരിച്ചു. അതിനുശേഷം സുപ്രധാനമായിട്ടുള്ളൊരു നയരേഖ അംഗീകരിച്ചു. കേരളത്തിൽ ഇതേവരെ ഇടതുപക്ഷത്തിന് ഒരു തുടർ ഭരണം കിട്ടിയിട്ടില്ല. ഇപ്പോൾ ഭരണത്തുടർച്ചയുണ്ടായിരിക്കുകയാണ്. ആ തുടർഭരണം കിട്ടിയ സാഹചര്യത്തിൽ 5 വർഷത്തെ ഭരണത്തിൻ്റെ അനുഭവങ്ങൾ വെച്ചുകൊണ്ട് ഇനി അങ്ങോട്ട് എന്താണ് കേരളത്തെ മുന്നോട്ട് നയിക്കാൻ LDF കാണുന്ന കാഴ്ചപ്പാട്. ഇപ്പോൾ അത് CPIM സമ്മേളനം മാത്രമേ ചർച്ച ചെയ്തിട്ടുള്ളൂ. അപ്പോൾ CPIM സമ്മേളനം 14 ജില്ലകളിലെയും നേതാക്കന്മാരുടെ അഭിപ്രായങ്ങൾ കൂടി പരിഗണിച്ചുകൊണ്ട് ആ നയരേഖയ്ക്ക് അന്തിമരൂപം കൊടുക്കുന്നു, ആ നയരേഖയെ അംഗീകരിക്കുന്നു. എല്ലാ തീരുമാനങ്ങളും ഏകകണ്ഠമായിട്ടാണ്. ആ നയരേഖ കണ്ണൂരിൽ പാമ്പൻ മാധവൻ അനുസ്മരണ യോഗത്തിലാണ് പി ജയരാജൻ സംസാരിക്കുന്നത്. പി ജയരാജൻ ഇന്നലെ സംസ്ഥാന സമ്മേളനം, CPIM സംസ്ഥാന സമ്മേളനം സമാപിച്ചതിന് ശേഷം ആദ്യമായാണ് ഒരു പൊതുയോഗത്തിനകത്ത്, അല്ലെങ്കിൽ മാധ്യമങ്ങളോടാണെങ്കിലും ഒരു പൊതുയോഗത്തിനകത്ത് സംസാരിക്കുന്നത്. അദ്ദേഹത്തെ സംസ്ഥാന സെക്രട്ടേറിയറ്റിനകത്ത് ഉൾപ്പെടുത്തും എന്ന ഒരു പ്രതീക്ഷ അദ്ദേഹത്തിൻ്റെ അനുഭാവികളായിട്ടുള്ള ആളുകൾക്കുണ്ടായിരുന്നു, CPIM പ്രവർത്തകർക്ക്. അത് സംഭവിക്കാത്തത് കൊണ്ട് തന്നെ വലിയ ആ തരത്തിലുള്ള വിമർശനം സോഷ്യൽ മീഡിയയിലടക്കം ഉയർന്നു വരുന്നുണ്ട്. സാധാരണഗതിയിൽ CPIM നിന്ന് മാറിയിട്ടാണെങ്കിൽ തന്നെയും ഉള്ള ഒരു ഫാൻ ബേസ് പാർട്ടിയുടെ പദാവലികളിൽ ഉള്ളതല്ല അത്. പക്ഷേ അങ്ങനെ ആളുകളുടെ ഒരു ആഭിമുഖ്യ കൂടുതലുള്ള ആളാണ് പി ജയരാജൻ. അതുകൊണ്ട് തന്നെ പി ജയരാജന് സെക്രട്ടേറിയറ്റ് ഇല്ലാത്തത് നിരാശയുണ്ടാക്കിയിട്ടുണ്ട് ചില ആളുകൾക്ക്. അവർ സോഷ്യൽ മീഡിയയിൽ ചെറിയ തരത്തിലുള്ള പ്രചാരണം ആ നിലക്ക് നടത്തുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ പേരിലുള്ള ഒരു അദ്ദേഹത്തോടൊപ്പം അടുപ്പം കാണിക്കുന്നൊരു എല്ലാ പാർട്ടികളുമായിട്ടും ഫേസ്ബുക്ക് പേജിലൊക്കെ അദ്ദേഹത്തിൻ്റെ പാട്ടൊക്കെ സംസാരിക്കുകയാണ്. അതായത് ആ മുന്നണിയുടെ ഒരു പൊതു സമീപനമായിട്ട് മാറ്റണം. ഗവൺമെൻറ്റിൻ്റെ പദ്ധതികളായിട്ട് അത് മാറ്റപ്പെടേണ്ടത്. ഈ പ്രക്രിയ അങ്ങേയറ്റം ജനാധിപത്യപരമായിട്ടാണ് നടത്താൻ ഉദ്ദേശിക്കുന്നത്. എന്നാൽ ഇതിനോട് കേരളത്തിലെ പ്രതിപക്ഷത്തിൻ്റെ സമീപനം എന്താണ്? അതാണ് ഏറ്റവും മുഖ്യമായിട്ട് നാം പരിഗണിക്കേണ്ടത്. ഇപ്പോൾ വികസനം എന്ന് പറഞ്ഞാൽ എന്താണ്? രാജ്യത്തിലെ വലതുപക്ഷ പാർട്ടികളും പറയുന്നു വികസനം, ഇടതുപക്ഷ പാർട്ടികളും പറയുന്നു വികസനം. എന്താ വികസനം എന്ന് പറഞ്ഞാൽ? ഇടതുപക്ഷത്തിൻ്റെ വീക്ഷണത്തിൽ വികസനം എന്നാൽ സമൂഹത്തിൻ്റെ ഏറ്റവും താഴെയുള്ള ജനവിഭാഗങ്ങളുടെ അടക്കം സാമൂഹ്യവും സാമ്പത്തികവും സാംസ്കാരികവുമായിട്ടുള്ള അഭിവൃദ്ധിയാണ്. അതാണ് വികസനം. എന്നാൽ ലോകത്തിലെ വികസിത രാജ്യങ്ങളുടെ സമീപനം എന്താണ്? ഇന്ത്യയിലെ വലതുപക്ഷ രാഷ്ട്രീയക്കാരുടെ വികസന സമീപനം എന്താണ്? രണ്ടും ഒന്നാണ്. എന്താണ്? സമൂഹത്തിലെ ഉന്നത ശ്രേണിയിലുള്ളവരുടെ അഭിവൃദ്ധി. അതാണ് വലതുപക്ഷത്തിൻ്റെ വികസന കാഴ്ചപ്പാടെങ്കിൽ ഇടതുപക്ഷത്തിൻ്റെ വികസന കാഴ്ചപ്പാട് താഴേക്കടയിൽ. ഇപ്പോൾ മഹാത്മാഗാന്ധി പറഞ്ഞിട്ടുണ്ടല്ലോ ദരിദ്രനാരായണന്മാരെക്കുറിച്ച്. അപ്പോൾ അതീവ ദരിദ്രരായി കണ്ടെത്തുന്ന പ്രവർത്തനമടക്കം കേരളത്തിൽ നടക്കുകയാണ്. അവരുടെ അഭിവൃദ്ധി കേരളീയ സമൂഹത്തിൽ വിവിധ ശ്രേണികളുണ്ട്. ആ ശ്രേണികളിൽപ്പെട്ടവർക്കും അഭിവൃദ്ധി ഉണ്ടാവണം, വികസനം ഉണ്ടാവണം. ആ തരത്തിലുള്ള ഒരു വികസന കാഴ്ചപ്പാടാണ് നമ്മുടെ നാടിനാവശ്യം. അതിനുള്ള CPIM നിർദ്ദേശമാണ് എറണാകുളത്തെ സമ്മേളനത്തിൽ വെച്ച് രൂപപ്പെടുത്തിയത്. ആ തീരുമാനം പ്രാവർത്തികമാക്കണമല്ലോ. പക്ഷേ നിർഭാഗ്യവശാൽ LDF വന്നു കഴിഞ്ഞാൽ വികസനം നടക്കില്ല. ഈ മുൻവിധിയൊക്കെ ഇപ്പോൾ ആളുകൾ മാറ്റിവെച്ചിരിക്കുകയാണ്. LDF വന്നാലേ വികസനം നടക്കൂ എന്ന ബോധ്യത്തിലേക്ക് ആളുകൾ മാറി വന്നിരിക്കുകയാണ്. അതുകൊണ്ടാണ് ഈ ഇടതുപക്ഷത്തെ എല്ലാ കാലത്തും എതിർത്തുന്ന പത്രങ്ങൾ പോലും ഈ വികസനത്തിലുള്ള നയത്തെ അംഗീകരിച്ചത്.
വ്യത്യസ്തതകളുണ്ടാവും, ആ വ്യത്യസ്തകൾ ചർച്ച ചെയ്യാമല്ലോ, ജനാധിപത്യപരമായിട്ട് ചർച്ച ചെയ്യാം, തീരുമാനമെടുക്കാം. പക്ഷെ എന്താണ് ഇക്കാര്യത്തിൽ കേരളത്തിലെ കോൺഗ്രസിൻ്റെയും ബി ജെ പിയുടെയും നിലപാട്? ഇന്നത്തെ പത്രത്തിൽ ഒരു കോൺഗ്രസ് നേതാവിൻ്റെ പ്രസ്താവന വന്നിട്ടുണ്ട്. ഇപ്പോൾ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു പ്രധാനപ്പെട്ട പദ്ധതിയാണ് കെ റെയിൽ പദ്ധതി. ആ കെ റെയിൽ പദ്ധതിയെക്കുറിച്ച് ജനങ്ങളെ ബോധ്യപ്പെടുത്തണം എന്നാണ്, ആ പദ്ധതിയെക്കുറിച്ച് ജനങ്ങളെ ബോധ്യപ്പെടുത്തണം. ഒരു കോൺഗ്രസ് നേതാവിൻ്റെ പ്രസംഗം ഇന്നത്തെ പത്രങ്ങളിലൊക്കെ വന്നിട്ടുണ്ട്. ജനങ്ങളെ ബോധ്യപ്പെടുത്താൻ മുഖ്യമന്ത്രി അടക്കം മന്ത്രിമാർ രംഗത്ത് വന്നല്ലോ. മുഖ്യമന്ത്രി തിരുവനന്തപുരത്തും അതുപോലെ എറണാകുളത്തും അടക്കം മുഖ്യമന്ത്രി നേരിട്ട് പങ്കെടുത്തുകൊണ്ട് കേരളയിൽ പദ്ധതി സംബന്ധിച്ച് എന്താണോ ഉദ്ദേശിക്കുന്നത് അതിൻ്റെ വിശദാംശങ്ങളടക്കം ജനങ്ങളോട് സംവദിക്കാൻ മുന്നോട്ട് വന്നല്ലോ. ജനങ്ങൾക്ക് സംശയങ്ങൾ ദൂരീകരിക്കാൻ മുന്നോട്ട് വന്നല്ലോ. കണ്ണൂരിൽ ഈ ഗവൺമെൻറ്റിലെ മന്ത്രി തന്നെ പങ്കെടുത്തുകൊണ്ട് ഈ കേരളയിൽ പദ്ധതിയുടെ വിശദീകരണം നടന്നു. അവിടെ എന്താണ് ഈ പ്രസംഗിച്ച നേതാവിൻ്റെ പാർട്ടിക്കാർ ചെയ്തത്? സാധാരണ ഖദർ മുണ്ടുടുത്ത് നമുക്കിടയിലൊക്കെ പ്രത്യക്ഷപ്പെടുന്ന ഒരു യൂത്ത് കോൺഗ്രസിൻ്റെ നേതാവ് അവിടെ പ്രച്ഛന്ന വേഷം കെട്ടിയിട്ട് അല്ലേ, ആ മുണ്ടൊക്കെ മാറ്റിയിട്ട് പാൻസ് ഇട്ടിട്ടാ പ്രച്ഛന്ന വേഷം കെട്ടിയിട്ട് വരിക, ആരുടെ എടിയാ വരിക? ജനങ്ങളോട് കേരളയിൽ പദ്ധതിയുടെ വിശദാംശങ്ങൾ വിശദീകരിക്കുകയും സംശയ ദൂരീകരണം നടത്താനും വേണ്ടി നടത്തിയിട്ടുള്ള ആ പരിപാടി അലങ്കോലപ്പെടുത്താൻ പ്രച്ഛന്ന വേഷം കെട്ടിയിട്ട് വന്നിട്ടുള്ള പാർട്ടിയുടെ നേതാവാണ് പറയുന്നത്. ഇതൊക്കെ ജനങ്ങളെ ബോധ്യപ്പെടുത്തണം. ജനങ്ങളെ ബോധ്യപ്പെടുത്താനാണ് കേരളത്തിലെ സർക്കാർ തയ്യാറായത്. അപ്പം അതുകൊണ്ട് ഈ വികസന വിരുദ്ധ രാഷ്ട്രീയ സമീപനം മാറ്റണം. നമ്മുടെ നാടിൻ്റെ നന്മയ്ക്ക് വേണ്ടി ഭരണപക്ഷവും പ്രതിപക്ഷവും ഒന്നിച്ചു വരണം. ഇപ്പോൾ നമ്മളിപ്പോൾ കാസർഗോഡേക്ക് പോകുന്ന അവസരത്തിൽ, കോഴിക്കോടേക്ക് പോകുന്ന അവസരത്തിൽ നമ്മുടെ NH 66 അതിൻ്റെ പരിസരം നിങ്ങൾ നോക്കൂ അല്ലേ, എത്ര വേഗമാണ് അതിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ നാഷണൽ ഹൈവേയുടെ വികസനം സംബന്ധിച്ച് രാഷ്ട്രീയ പാർട്ടികൾ തമ്മിൽ സമവായം ഉണ്ടാക്കിയിട്ടുണ്ട്. കോൺഗ്രസ് ഉണ്ട്, BJP ഉണ്ട്, മുസ്ലിം ലീഗ് ഉണ്ട്, CPIM ഉണ്ട്, CPI ഉണ്ട്, എല്ലാവരും ഉണ്ട്. 45 മീറ്റർ വീതിയിൽ വേണം അതിൻ്റെ വികസന റോഡ് വീതി. മറ്റ് സംസ്ഥാനങ്ങളിൽ 60 മീറ്ററാണ്. പക്ഷേ ആളോഹരി ഭൂലഭ്യത കുറവായിട്ടുള്ള കേരളത്തിൽ അത് 45 മീറ്ററായിട്ട് നമുക്ക് നിജപ്പെടുത്താം. എല്ലാ പാർട്ടികളും ചേർന്ന് തീരുമാനിച്ചല്ലോ. പക്ഷെ അതിനുവേണ്ടി സ്ഥലമെടുക്കാൻ നീക്കം നടന്നപ്പോൾ അതിനെതിരായിട്ട് സമരം നടത്തി ആര്? കേന്ദ്രം ഭരിക്കുന്ന പാർട്ടിയുടെ നേതാവ് അടക്കം പാളത്തൊപ്പിയും വെച്ച് ജമാഅത്തെ ഇസ്ലാമിയെ പോലെയുള്ള മതമൗലികവാദ സംഘടനകളുടെ തോളിൽ കൈയിട്ടുകൊണ്ടാണ് ഈ നാഷണൽ ഹൈവേക്കെതിരായിട്ടുള്ള സമരം നടത്തിയത്. അന്ന് നമ്മുടെ മാധ്യമ സുഹൃത്തുക്കൾ ഇതേപോലെ അവിടെയും വന്നു, ഇവിടെ തളിപ്പറമ്പ് കീഴാറ്റൂര്, അതിൽ ചിലർ ഇവിടെ ഉണ്ടാവും. ആ മാധ്യമ സുഹൃത്തുക്കളോട് ഈ കീഴാറ്റൂരിൽ നെൽ വയൽ നികത്തി ആണ് റോഡ് വരുന്നത്, അതുകൊണ്ട് വയൽക്കിളി സമരത്തെ പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടി വന്നിട്ടുള്ള മാധ്യമ പ്രവർത്തകരാടും ഞാൻ ഒരു കാര്യം വന്ന് പറയുകയുണ്ടായി, ഇതെന്തായാലും യാഥാർത്ഥ്യമാവും. കാരണം രാഷ്ട്രീയ പാർട്ടികൾ തമ്മിൽ സമവായത്തിലെത്തിയതാണ്. ഇപ്പോൾ സംഘിതമായ രാഷ്ട്രീയ നേട്ടത്തിന് വേണ്ടി വയൽക്കിളികളെ പ്രോത്സാഹിപ്പിച്ചു അവർ. പക്ഷേ മാധ്യമ സുഹൃത്തുക്കളോട് എനിക്ക് പറയാനുള്ളത്, നാടിൻ്റെ ഭാവി വികസനത്തിന് തടസ്സം നിൽക്കുന്ന നിലപാട് നിങ്ങൾ സ്വീകരിക്കരുത്. നാളെ ഈ റോഡ് വന്നാൽ നിങ്ങളും ഇതിലൂടെ സഞ്ചരിക്കണം, നിങ്ങൾക്ക് സഞ്ചരിക്കണ്ടേ എന്ന ചോദ്യമാണ്. അവർ സഞ്ചരിക്കണ്ടേ? അപ്പം അതുകൊണ്ട് കേരളത്തിലെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും വികസനത്തിൻ്റെ കാര്യത്തിൽ മുന്നോട്ട് വെക്കുന്ന കാഴ്ചപ്പാടിനെ അനുകൂലിക്കാനാണ് തയ്യാറാവേണ്ടത്. ആ വികസന വിരുദ്ധ രാഷ്ട്രീയത്തിൻ്റെ വക്താക്കളായി മാറുകയല്ല ചെയ്യേണ്ടത്. ഈ രാജ്യത്തോട് കൂറുണ്ടെങ്കിൽ, ഭാവിയോട് ഉത്തരവാദിത്വമുണ്ടെങ്കിൽ, ഭാവി തലമുറയെ സംരക്ഷിക്കണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അവരെല്ലാം ഇതിനോട് യോജിക്കുകയാണ് വേണ്ടത്. തടസ്സം നിൽക്കുന്ന നിലയല്ല സ്വീകരിക്കേണ്ടത്. തീർച്ചയായിട്ടും ഞാൻ കൂടുതൽ കാര്യങ്ങൾ ഇനിയും വിശദീകരിക്കുന്നില്ല.
നമ്മുടെ നാടിനാവശ്യം ശ്രീ മാധവട്ടൻ ഒടുവിൽ സമൂഹത്തെ പഠിപ്പിക്കാൻ ശ്രമിച്ച ഇടതുപക്ഷ ജനാധിപത്യ പ്രസ്ഥാനത്തിൻ്റെ രാഷ്ട്രീയമാണ്. ആ രാഷ്ട്രീയത്തെ ശക്തിപ്പെടുത്തുകയാണ് ഈ ഘട്ടത്തിൽ നമുക്ക് ആവശ്യമായിട്ടുള്ളത്. പാനലക്ക് മാധവട്ടനെ ഓർമ്മിക്കുന്ന ഈ അവസരത്തിൽ അതിനുവേണ്ടി നമുക്ക് കൂട്ടായി യത്നിക്കാം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ശ്രീ പാമ്പൻ മാധവട്ടൻ്റെ ദീർഘകാലത്തെ പൊതുപ്രവർത്തനത്തിന് മുമ്പിൽ നമിക്കുന്നു. അദ്ദേഹത്തിൻ്റെ ഓർമ്മക്ക് മുമ്പിൽ ആദ്യം ഞാൻ